वेलकम बैक टू ऑरेंज पील कुकिंग सेशन നല്ലൊരു അടിപൊളി വാഞ്ചോ കേക്കിന്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ആദ്യം തന്നെ നമ്മൾ ചോക്ലേറ്റ് കേക്ക് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനു വേണ്ടിയിട്ട് ഒരു കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ എടുക്കുക അതിലേക്ക് അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുക രണ്ട് ടീസ്പൂൺ കൊക്കോ പൗഡർ ഒരു നുള്ള ഉപ്പ് അതുപോലെ തന്നെ അര കപ്പ് പഞ്ചസാര ഇട്ട് നന്നായിട്ട് തിരിച്ചെടുക്കുക ഇത് നമുക്ക് രണ്ട് മൂന്ന് തവണ വരെ അരിക്കാം അപ്പോൾ നമുക്ക് നല്ല സോഫ്റ്റ് കേക്ക് കിട്ടും അതിന് വേണ്ടി രണ്ട് മൂന്ന് തവണ അരിച്ചെടുക്കുന്നു ഈ അരിച്ചയിലേക്ക് കാ കപ്പ് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് കൊടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി ഇതിലേക്ക് അര മുട്ട ഒഴിച്ചു കൊടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അര കപ്പ് സാധാരണ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക നമുക്ക് കൈ വെച്ച് തന്നെ ബീറ്റ് ചെയ്താൽ മതി കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ വൈറ്റ് വിനീഗർ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് വിനീഗർ കയ്യിലില്ലെങ്കിൽ അതിൻ്റെ പകരം ലൈം ജ്യൂസും അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക നന്നായി മിക്സ് ചെയ്തതിന് ശേഷം 8 ഇഞ്ചിൻ്റെ കേക്ക് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്യുക അതിനുശേഷം പ്രീഹീറ്റ് ആയിട്ടുള്ള ഓവനിലേക്ക് നമുക്ക് പാൻ വെച്ച് കൊടുക്കാം ഏകദേശം ഒരു 40-45 മിനിറ്റാണ് എനിക്ക് കേക്ക് ബേക്കായിട്ട് എടുക്കാനെടുത്ത ഒരു സമയം അപ്പോൾ അത് പ്രീഹീറ്റ് ചെയ്യാൻ ഇടേണ്ടത് 400 ഡിഗ്രി ഫാരൻഹീറ്റിലാണ് അപ്പം ഈ ഒരു കേക്ക് ബേക്കായി വരുന്ന ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് വാനില കേക്കിനുള്ള മിക്സ് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാർ എടുക്കുക അതിലേക്ക് അര കപ്പ് പഞ്ചസാര അര കപ്പ് പാല് അര കപ്പ് ഓയിൽ ഒരു മുട്ട ഒരു ടീസ്പൂൺ വാനില എക്സ്ട്രാക്റ്റും ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് നമുക്കത് മിക്സിയിൽ അടിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻസ് റെഡി ആയി കഴിഞ്ഞു നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡിയാക്കാം അതിനുവേണ്ടി ഒരു കപ്പ് ഓൾ പർപ്പസ് ഫ്ലോറും ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ വെറ്റ് ഇൻഗ്രീഡിയൻസ് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്യാം നേരത്തെ നമ്മൾ ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കിയ പോലെ ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്യല്ല ചെയ്യേണ്ടത് ഫോൾഡ് ചെയ്തെടുത്ത് പതിയെ ഫോൾഡ് ചെയ്തെടുക്കുക കട്ടകളൊന്നുമില്ലാതെ വളരെ സ്ലോയിൽ വേണം ഇത് ചെയ്യാൻ അതിനുശേഷം നമുക്കപ്പോഴേക്കും നമ്മുടെ ചോക്ലേറ്റ് കേക്കൊക്കെ റെഡി ആയിട്ടുണ്ടാകും അപ്പോൾ സെയിം പാനിൽ തന്നെ നമുക്കിത് ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഓവനിൽ വെച്ച് കൊടുക്കാം ചോക്ലേറ്റ് കേക്കിൻ്റെയും വാനില കേക്കിൻ്റെയും നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഞാനിവിടെ കാണിച്ചു തന്നിട്ടുള്ളത് അപ്പോൾ അങ്ങനെ നമ്മുടെ ചോക്ലേറ്റ് കേക്കും വാനില കേക്കും ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കുക അപ്പോൾ ഞാനിവിടെ ഓൾറെഡി ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇടാം ഇനി അതിൽ നിന്ന് ഞാൻ കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് നന്നായിട്ട് തണുപ്പിക്കുക നമ്മളുണ്ടാക്കിയതിന് ശേഷം നന്നായി തണുപ്പിക്കുക അതിൽ ഞാൻ കുറച്ചെടുത്ത് മാറ്റി വെച്ച് ബാക്കി എടുത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ ബീറ്റ് ചെയ്യാവൂ അപ്പോൾ ഞാനത് കേക്കിൻ്റെ ഉള്ളിലേക്കുള്ള ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ചോക്ലേറ്റ് ഗനാഷാണ് എടുക്കുന്നത് നിങ്ങൾക്ക് അതിൻ്റെ പകരം സാധാരണ വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തിട്ടാണെങ്കിലും ഉപയോഗിക്കാം പക്ഷേ ഞാനിവിടെ ചോക്ലേറ്റ് ഗനാഷ് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷും ബീറ്റ് ചെയ്തിട്ടാണ് കേക്കിൻ്റെ ഉള്ളിലേക്ക് ഫില്ല് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അത് രണ്ടും നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് വെക്കുക ഇനി നമുക്ക് കേക്ക് ഐസിങ് സ്റ്റാർട്ട് ചെയ്യാം ഞാനിവിടെ ഒരു 3-ലെയർ കേക്കാണ് ഉണ്ടാക്കുന്നത് നമുക്ക് വേണമെങ്കിൽ 2-ലെയർ കേക്ക് മാത്രം മതി ഒരു വാനില കേക്കും ഒരു ചോക്ലേറ്റ് കേക്കും വെച്ചിട്ട് വേണമെങ്കിൽ വാഞ്ച കേക്കും ഉണ്ടാക്കാം അല്ലെങ്കിൽ ഇതുപോലെ ഒരു 3-ലെയർ കേക്കും ഉണ്ടാക്കാം അപ്പോൾ നമുക്ക് ആദ്യം ഞാനിവിടെ വാനില കേക്കാണ് വെച്ച് കൊടുക്കുന്നത് അതിലേക്ക് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഷുഗർ സിറപ്പിൻ്റെ പകരം ഞാൻ ഇതാണ് ഉപയോഗിക്കുന്നത് ഇനി നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ച വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി അതിനുശേഷം ചോക്ലേറ്റ് കേക്ക് വയ്ക്കാം ഇനി അതിലേക്ക് ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കുക അതുപോലെ തന്നെ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ച ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷ് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇനി വീണ്ടും വാനില കേക്ക് വെക്കുക അതിലേക്ക് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കുക നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ച വൈറ്റ് ചോക്ലേറ്റ് ഗനാഷും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം
ഞാൻ കുറച്ച് നേരം അതൊന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കുന്നുണ്ട്, ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പം ആ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് പുറമേ ഐസ് ചെയ്യാനുള്ള വിപ്പിംഗ് ക്രീം തയ്യാറാക്കാം. ഐസിങ്ങിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. ഒരു കപ്പിലേക്ക അര കപ്പ് പഞ്ചസാര, പൊടിച്ച പഞ്ചസാര ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്യുക. ബീറ്റ് ചെയ്തൊന്ന് പകുതി ആവണ സമയത്ത് ഞാനിവിടെ കുറച്ച് വാനില എക്സ്ട്രാക്റ്റും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു വാനിലയുടെ ഒരു ഫ്ലേവർ വരുള്ളൂ, അതിന് വേണ്ടിയിട്ടാണ്. അത് വേണമെങ്കിൽ ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. അത് നന്നായിട്ട് നമുക്ക് ആ ബീറ്റ് ചെയ്ത് ഒരു പകുതി ആകുമ്പോൾ ബീറ്റ് റൗണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് പൊക്കി നോക്കുക. അപ്പോൾ പൊങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. അല്ലെങ്കിൽ കുറച്ച് നേരം കൂടിയൊക്കെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് ജസ്റ്റ് എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. കാരണം ഓവർ ബീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒന്നിനും കൊള്ളില്ല. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ശ്രദ്ധിച്ച് വേണം അത് ബീറ്റ് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്കത് കേക്കിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യുക. കേക്കിന് ഫുൾ ആയിട്ട് ഐസിങ് ചെയ്തതിന് ശേഷം വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് മൊത്തത്തിലൊന്ന് ഒഴിച്ചു കൊടുത്ത് ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷ് ജസ്റ്റ് ഒന്ന് അതിൻ്റെ മേലെ ഒഴിച്ചു കൊടുത്ത് ജസ്റ്റ് ഒരു ടൂത്ത് പിക്ക് വെച്ച് ചെറിയ ഒരു ഡിസൈൻ മാത്രമാണ് ഇവിടെ ചെയ്യുന്നത്. ഒരുപാട് ഡിസൈൻസ് ഒന്നും ചെയ്യുന്നില്ല. വളരെ സിമ്പിളായിട്ടുള്ള കേക്കാണ്, നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കാണ്. ചോക്ലേറ്റ് കേക്കും വാനില കേക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നവർക്ക് ഉറപ്പായിട്ടും ചെയ്ത് നോക്കി കഴിക്കേണ്ട ഒരു കേക്കാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻസിലൂടെ അറിയിക്കുക. ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പീസുമായിട്ട് നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം.